ഓരോ പ്രദേശങ്ങളിലുമുള്ള ഈ സമരങ്ങൾക്ക് ബി ജെ പിയുടെ കോൺഗ്രസിന്റെ ഒക്കെ പൂർണ്ണ പിന്തുണയാണ് ഇപ്പോൾ കാണുന്നത് അല്ലെ? സമരത്തിന് മുൻനിരയിൽ അവരുമുണ്ട്. ഏതായാലും വലിയ തോതിൽ പിന്തുണ നൽകി തെരുവിലിറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും. കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ കളക്ട്രേറ്റ് മാർച്ച് അക്രമാസക്തമായതോടെ പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. പ്രതിഷേധ സർവേക്കല്ല് യൂത്ത് കോൺഗ്രസ്സുകാർ കളക്ട്രേറ്റ് വളപ്പിൽ കുഴിച്ചിട്ടു. ചെങ്ങന്നൂരിൽ സജി ചെറിയാന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ ബി ജെ പി പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. 12 മണിയോടെയായിരുന്നു കോട്ടയം കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച്. കേരളയിൽ വേണ്ട, കേരളം മതിയെന്നെഴുതിയ കല്ല് കളക്ടറേറ്റ് കോമ്പൗണ്ടിൽ സ്ഥാപിക്കുമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രഖ്യാപനം. ഗാന്ധി സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം തടയുന്നതിന് വേണ്ടി ബാരിക്കേഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി പോലീസും സജ്ജരായിരുന്നു. പക്ഷേ ബാരിക്കേഡിനടുത്തെത്തിയ പ്രവർത്തകർ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റൊരു വഴിയിലൂടെ പ്രകടനവുമായി നീങ്ങി. പോലീസിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തകരെ തടയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കളക്ടറേറ്റ് കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിച്ചു. ഇതോടെ പോലീസ് ലാത്തി വീശി. സംഘർഷത്തിനിടയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയ്യിൽ കരുതിയിരുന്ന കല്ല് കളക്ടറേറ്റ് കോമ്പൗണ്ടിൽ സ്ഥാപിച്ചു. അതിനുശേഷം കളക്ടറേറ്റിന് മുമ്പിൽ പ്രതിഷേധിച്ച് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ പിരിഞ്ഞു. സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സിൽവർ ലൈൻ വിരുദ്ധ സമരങ്ങൾക്ക് പിന്നിൽ തീവ്രവാദ സംഘടനകളാണെന്ന മന്ത്രി സജി ചെറിയാന്റെ ആരോപണത്തിന് പിന്നാലെയാണ് ചെങ്ങന്നൂരിൽ ബി ജെ പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മന്ത്രിയുടെ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. മാർച്ച് ഓഫീസിന് തൊട്ടു മുൻപിൽ റോട്ടിൽ തന്നെ പോലീസ് തടയുകയും ചെയ്തു. ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. കല്ലൂരിയാൽ വിവരമറിയുമെന്ന മന്ത്രിയുടെ പ്രസ്താവനയിൽ പ്രകോപിതരായ ബി ജെ പി പ്രവർത്തകർ മുളക്കുഴയിൽ സ്ഥാപിച്ച കേരയിലിന്റെ സർവേക്കല്ല് പിഴുതുമാറ്റിയാണ് സമരത്തിനെത്തിയത്. ഉദ്ഘാടന പ്രസംഗത്തിന് പിന്നാലെ മന്ത്രിയുടെ മാഫിയ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പ്രവർത്തകർ മന്ത്രി സജി ചെറിയാന്റെ കോലം കത്തിക്കുകയും ചെയ്തു. കേരളയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പത്തനംതിട്ടയിൽ സർവേക്കല്ലുകൾ സ്ഥാപിക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടില്ല. പക്ഷേ അതിനു മുൻപ് തന്നെ പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. അതിൻ്റെ ഭാഗമായാണെന്ന് യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ഈ മാർച്ചിൽ ജലപീരങ്കി ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പോലീസ് ഈ സമരക്കാരെ തടഞ്ഞത്. ബാരിക്കേഡ് ഉൾപ്പെടെ മറച്ചിടുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം പത്തനംതിട്ടയിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 44 ഏക്കറോളം സ്ഥലമാണ് ഈ കേരളയുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ എടുക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം പലയിടങ്ങളിൽ ഉണ്ടാകും. അതിന്റെ ആദ്യപടിയാണ് ഇന്ന് നടന്നത്. സിൽവർ ലൈൻ സർവേക്കെതിരെ കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. എറണാകുളം DCC ഓഫീസിന് മുൻപിൽ നിന്ന് കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്കായിരുന്നു പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. പദ്ധതിക്കെതിരെ പ്രവർത്തകർ പ്രതീകാത്മക കല്ലുകൾ കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുൻപിൽ സ്ഥാപിച്ചു. ഓഫീസിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.